പിന്നെ ലിസണിങ് മെയിനായിട്ട് മനസ്സിലാകാത്തത് അവരുടെ ആക്സന്റ് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. ചില കോൺവെർസേഷൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിരിക്കും, ചില കോൺവെർസേഷൻ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും, ചിലപ്പോൾ പോളിഷ്കാർ പറയുന്ന ഇംഗ്ലീഷ് ആയിരിക്കും, ചിലപ്പം കരീബിയൻസ് ഇംഗ്ലീഷ് ആയിരിക്കും. അതിലുള്ള വ്യത്യാസമുണ്ട്. അതിന് നമ്മൾ പലതും നമ്മൾ കേൾക്കണം, അവരുടെ ആക്സന്റ് മനസ്സിലാക്കണം. ചില വേർഡ്സ് ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഡി ഡയമോണ്ട്, സ്ട്രെസ് സ്ട്രെസ്, അസ്റ്റിഗ്മാറ്റിസം. അപ്പൊ ആ അസ്റ്റിഗ്മാറ്റിസം ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മളത് പണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് രണ്ടാമത് കേൾക്കുമ്പോഴത്തേക്കിനും അത് അതാണ് പറഞ്ഞതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിന് നമ്മൾ ലിസണിങ് കേൾക്കുക തന്നെ വേണം. ഇപ്പൊ ചിലർ BBC ന്യൂസ് കേട്ടാ മതിയോ, അങ്ങനത്തെ ന്യൂസുകൾ കേട്ടാ മതിയോ എന്ന് ചോദിക്കും. അതിനുള്ള സമയമൊക്കെ നമ്മുടെ കഴിഞ്ഞു. അത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേട്ട് വരുവാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ OET എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കേൾക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ കേൾക്കുക. നമ്മൾ ഫുൾ ടൈം ഇപ്പോൾ OET എഴുതാൻ പോവുകയാണെങ്കിൽ ആ ഒരു OET എന്ന് പറഞ്ഞ ചുറ്റിയുള്ള ഒരു ലോകത്തായിരിക്കണം നമ്മൾ. വേറെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് OET എന്ന് പറഞ്ഞ് തന്നെ ഇരുന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് OET അത്ര പാടൊന്നുമല്ല. ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ലിസണിങ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആ ഇത് വെച്ച് കഴിഞ്ഞാൽ, ആ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ, തട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സാറേ ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കണം. ആ ഹെഡ്സെറ്റ് എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളത് ഒന്നും ശ്രദ്ധിക്കല്ലേ. അവർ വെള്ളം ചോദിക്കും, അവർ പേന ചോദിക്കും, നമ്മൾ ആ ഒരു ഫോക്കസിൽ ഓക്കെ ഇതാണ് ആ അണ്ടർലൈൻ ചെയ്യുക, കേൾക്കുക, എഴുതുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും OET കിട്ടും. ഇനിയും ഞങ്ങൾ ABN ഗ്ലോബൽ അക്കാഡമി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ പാർട്ട് BC ട്രിക്സുമായിട്ട് തീർച്ചയായിട്ടും വരും. റെഗുലർ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സസും ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വിളിച്ചാൽ മതി. നീതു മാമിനെയോ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഈ ഈ ടിപ്സൊക്കെ വെച്ച് പാർട്ട് എ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം പാർട്ട് എ ചെയ്തിട്ട് ആൻസർ നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ അവിടെ തന്നെ എഴുതിയിട്ട് വിത്ത് ആൻസറായിട്ട് ആ ലിസണിങ് ഒന്നും കൂടെ കേൾക്കുക. 3-4 പ്രാവശ്യം ഒന്നും കൂടെ കേൾക്കുക. എന്നിട്ട് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ആൻസറൊക്കെ മറന്നു പോകും. പിന്നെ ആ മെറ്റീരിയൽ ഒന്നും കൂടെ കേട്ട് നോക്കുക. അങ്ങനെ കീപ്പ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി.